എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം നിങ്ങൾ കണ്ടില്ല, ദണ്ട് ഒരു മരം നിറച്ചും പൂത്ത് നിൽക്കുന്ന നമ്മുടെ മെലസ്റ്റോമ ചെടീനെ കുറിച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഈ ചെടീനെ കെയർ ചെയ്യണോ അതെയോ ചെയ്യണ്ടയോ എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ ഇടാനും മറക്കരുത് കേട്ടോ. അപ്പം വീഡിയോ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾ കണ്ടില്ലേ ഒരു എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ഇതൊരു ഒരു അഞ്ച് തൈയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു ചെടീൻ്റെ ആവശ്യമില്ല. ഈ ഒരു ചെടി മാത്രം മതി. ഇതുണ്ടല്ലേ, ഇത് ഏകദേശം 2 വർഷമായിട്ട് നമുക്ക് നമ്മുടെ അടുത്തുള്ള ചെടിയാണ് ഇത്. ഇത് കണ്ട നല്ലോണം ഹൈറ്റും വെച്ച് എന്താ പറയുക, ഫുള്ളും പൂത്ത് നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ചെടി വന്നേക്കുന്നത്. ഇത് ഞാൻ വളർത്തിയതല്ല, എൻ്റെ മമ്മി വളർത്തുന്ന ചെടിയാണ്. അപ്പം ഇത് നമ്മൾ കുറച്ച് ഇപ്പം എന്താ ഒരു സമയം വരുമ്പം ഫുള്ളും ഇലയൊക്കെ പോയി കുറച്ച് കരിയാൻ തുടങ്ങും. അപ്പം നമ്മൾ അത്രയും ടെൻഷൻ ഒന്നും അടിക്കേണ്ട, കുറച്ചധികം വെള്ളം കൊടുത്താൽ മതി വേനൽക്കാലത്ത്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ മഴക്കാലത്ത് ആയപ്പോഴത്തേക്കും നിറച്ചും എന്താ പറയുക, ഇലകളും പൂക്കളും മുട്ടൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ. ഇതിൻ്റെ ഓരോ പൂവ് എടുത്ത് നോക്കിയാലും അത്രയും ഭംഗിയാണ് കാണാൻ. കണ്ടില്ല എന്ത് നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ. അപ്പം നമ്മൾ ഇത് കൊമ്പ് നട്ടിട്ട് ചിലർക്കൊന്നും പിടിക്കില്ല, ഞാൻ നട്ട് നോക്കിയിട്ട് എനിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ചെടി വാങ്ങുകയാണെങ്കിൽ നല്ല നേഴ്സറി പോയിട്ട് നല്ല കരുത്തുള്ള നല്ല ഉഷാറായിട്ടുള്ള തൈകളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിത് ഇതെന്താ പറയുക, ഒരുവിധം ഇതൊരു പാകമാവുന്നവരെ നല്ല കരുത്തോടെ നട്ടിട്ട് നല്ല കരുത്താവുന്നതുവരെ നമ്മൾ ഈ ചെടീനെ നല്ലതുപോലെ കെയർ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ ചെടി കിട്ടത്തുള്ളൂ. അപ്പം മമ്മീനോട് ഞാൻ ചോദിച്ചു ഇത് എന്തൊക്കെ മരുന്നാണ് ഇതിൽ ചേർക്കുന്നതെന്ന്. അപ്പം മമ്മി വേറെ ഒന്നും ചേർക്കുന്നില്ല, നമ്മുടെ പശുവിൻ്റെ ചാണകം നല്ലതുപോലെ ഇതിനിട്ട് കൊടുക്കും, അതേപോലെ ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കും, അതേപോലെ ഗോമൂത്രം നല്ലതുപോലെ വെള്ളം ചേർത്തിട്ട് മാസത്തിലൊരിക്കലും ഒഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒരു ഹോർമോണും ഈ ചെടിയിൽ കൊടുത്തിട്ടില്ല. കാരണം കമ്പിനൊക്കെ എന്താ പറയുക, നല്ല കരുത്താണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാം ഈ പൂക്കൾ കാണാൻ. ഞാനിവിടെ നഴ്സറിയിൽ നിന്ന് വാങ്ങി ഒരെണ്ണം നട്ടായിരുന്നു, പക്ഷെ അതെങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് ചീത്തയായി പോയി. നമ്മളെന്താ പറയുക, നല്ലതുപോലെ ഒരു കുട്ടീനെ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെ തന്നെ ഈ ചെടീനെ നമ്മൾ കെയർ ചെയ്തുകൊണ്ട് വരണം. എന്നാലാണ് കണ്ടില്ലേ ഇതേപോലെ ഇത്രയും തിക്കായിട്ട് ഇത്ര ഹൈറ്റ് വെച്ചിട്ട് ഈ ചെടി വരുള്ളൂ കേട്ടോ. അപ്പം നമ്മളെന്താ പറയുക, എന്താ ചെയ്യുക, നല്ലതുപോലെ തന്നെ കെയർ ചെയ്യുക. കൊമ്പൊന്നും മുറിച്ച് നടാണ്ട് ഒരു നേഴ്സറിയിൽ നിന്ന് ഇതൊക്കെ വാങ്ങി നടന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലാണ് നമ്മുടെ ചെടി പിടിക്കുള്ളൂ, അല്ലാണ്ട് കൊമ്പൊന്നും നടുവാണെങ്കിൽ പിടിക്കുമെന്ന് എനിക്ക് യാതൊരുവിധ ഉറപ്പില്ല കേട്ടോ. അപ്പം ഇതുണ്ടല്ലോ, ചട്ടിയിലല്ല നിൽക്കുന്നത്, മണ്ണിലാണ് നിൽക്കുന്നത്. മണ്ണിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ചെടി ഇത്രയും നല്ല ഹൈറ്റായിട്ട് പോവുകയും നിറയെ പൂക്കളുണ്ടാവുന്നതൊക്കെ എന്താ നിലത്ത് നട്ടുകൊണ്ട്. അതെന്തുകൊണ്ടാണ് നിലത്ത് നടന്നതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമല്ലാണ്ട് മണ്ണിൽ നിന്ന് ഈ ചെടി ഇതിന് വേണ്ട വളങ്ങൾ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് ഈ ചെടി വളർന്നേക്കുന്നത്. അതേസമയം നമ്മൾ ഇപ്പം ചട്ടിയിലൊക്കെ നടുന്നെങ്കിൽ ഇത്രയും ഹൈറ്റ് വെക്കില്ല, 100% ഉറപ്പാണ് ഇത്രയും ഹൈറ്റും വെക്കില്ല, ഇത്രയും പൂക്കളും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടില്ലേ ഈ ഓരോ ഇലകളൊക്കെ എത്രമാത്രം തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്നറിയാം. അപ്പം ഇതേപോലെ നല്ലതുപോലെ വളരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നിലത്ത് തന്നെ നടന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഇപ്പം നല്ല മഴയൊക്കെയാണ്, അപ്പം എല്ലാവരും സുരക്ഷിതരായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ.